പുത്തൻതിര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വയോജന പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയായി. പ്രായാധിക്യ തല വീട്ടിൽ ഒറ്റപ്പെട്ടവരുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആർദ്രം മിഷൻ ഉൾപ്പെടുത്തിയ പദ്ധതി തയ്യാറാക്കിയത്. പ്രകൃതി രമണീയമായ ചേന്തങ്കിരി പാടശേഖരത്തിന് അഭിമുഖമായാണ് വയോജന പാർക്ക്. ഇതിനായി വെള്ളാംഗ്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് 5.5 ലക്ഷം അനുവദിച്ചു. ആർദ്രം പദ്ധതിയുടെ ഉദ്ഘാടനം വി ആർ സുനിൽകുമാർ MLA വയോജന പാർക്കിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസും നിർവഹിച്ചു. നിങ്ങളുടെ മുന്നാലെ വയ്ക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും കേരളം മറ്റ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ മാതൃകയായിട്ടുള്ളൊരു സംസ്ഥാനമാണ്. കേരളം തന്നെയാണ് ഈ കോവിഡിനെയും പ്രതിരോധിച്ചിട്ടുള്ളത്. ഏതൊന്നിനെയും പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും സർക്കാരിൻ്റെയും പൂർണ്ണമായിട്ടുള്ള സഹകരണത്തോടു കൂടി തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത്. മാസ്കൊക്കെ തന്നെ മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. അമേരിക്കക്കാർ മാസ്ക് മാറ്റി, ഇനി നമുക്കൊക്കെ തന്നെ പതിയെ മാസ്ക് മാറ്റാം. കോവിഡിനെ ഇനി മാസ്ക് ഇല്ലാതെ തന്നെ പ്രതിരോധിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യ മേഖല മാറി കഴിഞ്ഞിട്ടുണ്ട്. വയോജനങ്ങളെ ലക്ഷ്യം വെച്ചു അവർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ വയോജനമാവുമോ എന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ ഇപ്പോൾ പൊതുവിൽ അംഗീകരിച്ച് 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വയസ്സാവില്ല. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവർ, ശാരീരിക തളർച്ചയുള്ളവർ, പഴയതുപോലെ പ്രവർത്തിക്കാൻ കഴിയാത്തവർ, കുടുംബ സംഘർഷങ്ങൾ അല്ലേ, അതൊക്കെ കുറേശ്ശെ കുറേശ്ശെ അനുഭവിക്കുന്നവർ, വളരെ പ്രതീക്ഷയോടുകൂടി വളർത്തി വലുതാക്കിയ മക്കൾ, അച്ഛനെ ഒരു കേന്ദ്രത്തിലാക്കി ആവശ്യത്തിന് ഭക്ഷണമൊക്കെ തന്ന് ഞങ്ങളൊന്ന് മാറിയാൽ അച്ഛന് വിഷമം ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന മക്കളും ഉണ്ടാവും. എൻ്റെ അർത്ഥം, അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള സംഘർഷങ്ങൾ, ശാരീരികം മാത്രമല്ല മാനസികമായ പ്രയാസങ്ങളും സംഘർഷങ്ങളും ഒക്കെ കൂടിച്ചേർന്ന് അനുഭവിക്കുന്ന വയോജനങ്ങൾ. വെള്ളാംഗ്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ അധ്യക്ഷയായി. പുത്തൻചിറ പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി മുഖ്യ അതിഥിയായിരുന്നു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പുതിയൊരു ബിസിനസ് നോട്ടത്തില ഫണ്ട് അറേഞ്ച് ചെയ്യണം. ITU ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ, പിന്നെ എന്താ ടെൻഷൻ? എന്റെ NRI ഡിപ്പോസിറ്റ് ITU ബാങ്കിലാ. ലോൺ ആയാലും ഡെപ്പോസിറ്റ്സ് ആയാലും ബാങ്ക് ITU തന്നെ. മനസ്സറിഞ്ഞ സൗഹൃദം, ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ബെറ്റർ ബാങ്കിംഗ്, ബെറ്റർ ലൈഫ്.